मीडिया वन चानल केंद्र सरकार रद्दाक्किक्कोंडुल्ल सुप्रीम कोर्टी उत्तरविल श्रद्धेयमाय निरीक्षणंगलाण चानल देश सुरक्षक्क भीषणियेन्न चूंडिक्काणिच्च केंद्र आभ्यंतर मंत्रालय क्लियरेंस नल्कादिरिक्कान निरत्तिय वादंगल कोर्टी तल्लुकयाण चेय्तत् कारण बोधिप्पिक्काते चानल आभ्यंतर मंत्रालय सुरक्षा क्लियरेंस निषेधिच्चतुम കോടതിയിൽ മുദ്രവെച്ച കവർ നൽകിയതും സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്ന് കോടതി വ്യക്തമാക്കി. ഇത് ചാനലിനെ ഇരുട്ടിൽ നിർത്തലാണെന്ന് കോടതി പറഞ്ഞു. ചാനലിന് കേന്ദ്ര സർക്കാർ സംരക്ഷണ വിലക്ക് ഏർപ്പെടുത്തിയതിനെതിരെ ഉടമകളായ മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ് നൽകിയ സ്പെഷ്യൽ ലീവ് പെറ്റീഷനിലാണ് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ രണ്ടംഗ ബെഞ്ചിന്റെ വിധി. കേന്ദ്ര സർക്കാർ വിലക്ക് ഹൈക്കോടതിയെ സാധൂകരിച്ചത് എന്ത് കണക്കിലെടുത്താണെന്നതിന് വിശദീകരണമില്ലെന്ന് ജസ്റ്റിസ് ഹിമ കോഹ്ലി കൂടി അംഗമായ ബെഞ്ച് പറഞ്ഞു. ദേശസുരക്ഷാവാദം വെറുതെ ഉന്നയിക്കുന്നതിന് പകരം അവ തെളിയിക്കുന്ന വസ്തുതകൾ കൂടെ നിരത്താറാകണമെന്നും സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി. ലളിതമായ മറ്റു മാർഗങ്ങൾ ലഭ്യമാകുന്നിടത്ത് മുദ്രവെച്ച രീതി സ്വീകരിക്കരുതെന്നും നിർദ്ദേശിച്ചു. ചാനൽ ഓഹരി ഉടമകൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ടെന്നത് ചാനലിന്റെ അവകാശങ്ങൾ നിയന്ത്രിക്കാനുള്ള നിയമപരമായ ന്യായമല്ല. ജമാഅത്തെ ഇസ്ലാമി നിരോധിത സംഘടനയല്ലെന്നും ഓഹരി ഉടമകൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധം തെളിയിക്കുന്ന വസ്തുതകളില്ലെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു. കാരണം ബോധിപ്പിക്കാതെ ആഭ്യന്തര മന്ത്രാലയം സുരക്ഷാ ക്ലിയറൻസ് നിഷേധിച്ചതും കോടതിയിൽ മുദ്രവെച്ച കവറിൽ അത് നൽകിയതും സ്വാഭാവിക നീതിയുടെ തത്വങ്ങൾ ലംഘിക്കുന്നതാണെന്നും അത് കമ്പനിയെ ഇരുട്ടിൽ നിർത്തിയെന്നും പരമോന്നത കോടതി അഭിപ്രായപ്പെട്ടു. പൗരന്മാരുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ ഭരണകൂടം ദേശസുരക്ഷയെന്ന വാദം ഉപയോഗപ്പെടുത്തുകയാണ്. ഇത് നിയമവ്യവസ്ഥയ്ക്ക് നിരക്കുന്നതല്ല. ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടെന്നത് മാത്രം നീതിപൂർണമായി പെരുമാറാതിരിക്കാൻ ഭരണകൂടത്തെ അനുവദിക്കുന്നില്ല. മുദ്രവെച്ച കവർ എന്ന സർക്കാർ രീതി പരാതിക്കാരന്റെ അവകാശങ്ങൾ ഇല്ലാതാക്കിയെന്നും കോടതി വിധിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ദേശസുരക്ഷാവാദം പറയുമ്പോൾ വസ്തുതകൾ നിരത്തണമെന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ച കാര്യം. പൗരത്വ ഭേദഗതി നിയമം, ദേശീയ പൗരത്വ രജിസ്റ്റർ, ജുഡീഷ്യറിക്കെതിരായ വിമർശനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചാനൽ നൽകിയ റിപ്പോർട്ടുകളാണ് ആഭ്യന്തര മന്ത്രാലയം വിലക്കിന് കാരണമായി നിരത്തിയിരുന്നത്. എന്നാൽ അതൊന്നും സംപ്രേഷണ ലൈസൻസ് പുതുക്കാതിരിക്കാൻ കാരണങ്ങളല്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഇതെല്ലാം മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യമാണെന്നാണ് സുപ്രീം കോടതി നിരീക്ഷണം നടത്തിയത്. രഹസ്യാന്വേഷണ വിഭാഗം ചൂണ്ടിക്കാണിച്ച റിപ്പോർട്ടുകൾ ന്യൂനപക്ഷത്തെ അനുകൂലിക്കുന്നതും UAPA, NRC, CAA എന്നിവയെയും ജുഡീഷ്യറി സർക്കാരുകളെയും വിമർശിക്കുന്നതുമാണ്. പൊതുമണ്ഡലത്തിൽ ലഭ്യമായ അനുമാനങ്ങൾ മാത്രമാണ് ആ റിപ്പോർട്ടുകൾ. തീവ്രവാദ ബന്ധം കാണിക്കുന്നതൊന്നുമല്ല. ഒരു ദേശസുരക്ഷയ്ക്കെതിരെയായോ ക്രമസമാധാനത്തിന് ഭീഷണിയാകുന്നതോ അല്ല വിധിന്യായം പറയുന്നു. മാധ്യമങ്ങൾക്ക് അധികാരത്തിനെതിരെ സംസാരിക്കാനും കടുത്ത യാഥാർത്ഥ്യങ്ങൾ പൗരന്മാരെ അറിയിക്കാനും ബാധ്യതയുണ്ട്. ഭരണകൂട നയങ്ങൾക്കെതിരെ മാധ്യമങ്ങൾ വിമർശനാത്മക നിലപാട് സ്വീകരിക്കുന്നത് വ്യവസ്ഥയ്ക്കെതിരായി മുദ്രകുത്താനല്ല. അങ്ങനെ വരുമ്പോൾ മാധ്യമങ്ങൾക്ക് സർക്കാരിനൊപ്പം നിൽക്കാൻ മാത്രമേ പറ്റൂ എന്ന് പറയും. വിധിനായത്തിൽ വ്യക്തമാക്കുന്നു, ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ കരുത്തുറ്റ പ്രവർത്തനത്തിന് സ്വതന്ത്ര മാധ്യമങ്ങൾ അനുപേക്ഷ്യമാണ്. ജനാധിപത്യ സമൂഹത്തിൽ അതിന്റെ പങ്ക് അതിനിർണായകമാണ്. ഭരണകൂടം എങ്ങനെ പ്രവർത്തിക്കണമെന്നതിന് വെളിച്ചം പകരുന്നതാണവർ. സത്യം തുറന്നു പറയുകയെന്ന ഉത്തരവാദിത്തം മാധ്യമങ്ങൾക്കുണ്ട്. പൗരന്മാർക്ക് കടുത്ത യാഥാർത്ഥ്യങ്ങൾ എത്തിച്ചു നൽകാനാകണം. അതുവഴി ശരിയായ തീരുമാനമെടുക്കാനും ജനാധിപത്യത്തെ നേർവഴി നടത്താനും പൗരന്മാർക്കാകും. കോടതി ചൂണ്ടിക്കാണിച്ചു.